SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. നേരം നിറയായിട്ട് നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ പറഞ്ഞയക്കാൻ കൊള്ളൂല. അയ്യോ, അക്ഷയമോൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല തങ്കം പോലത്തെ ചെക്കന്. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ, അക്ഷയമോന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അന്വേഷിച്ചു ബോധ്യപ്പെട്ടതിന് ശേഷം ശ്രീകുട്ടൻ ഞങ്ങളുടെ കുട്ടിയെ കെട്ടിച്ചു തരാമെന്ന് തീരുമാനിച്ചത്. അച്ഛമൊന്നുമുണ്ടായിരുന്നേ, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന്. അവര് കാര്യം പറയുമ്പോ നമ്മളും കാര്യം പറയണ്ടേ ശ്രീകുട്ട? അത് ശരിയാ, കാര്യം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. നിങ്ങൾ ഇരിക്കൂ, ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വരാം. ലച്ചു, അച്ഛനമ്മയ്ക്കുള്ള ചായ എടുക്ക. നീ ഇങ്ങനെ കുറുക്കം കോഴിക്കൂട്ടിലേക്ക് നോക്കുന്ന പോലെ ഇടയ്ക്കിട തല പൊക്കി ഇങ്ങനെ നോക്കണ്ട. ആ കുട്ടി ഇങ്ങോട്ട് വരും. വരൂ, ചായ കുടിക്കാം. വേണമെന്നില്ല, ചായ കുടിക്കാതെ തന്നെ വേണ്ടുവോളം വയറ് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങോട്ട് വരാതെ അതുവഴി അങ്ങ് പോവുകയും ചെയ്തു. അയ്യോ, എന്തുപറ്റി? പറ്റിയത് പുറത്തു പറയാൻ കൊള്ളില്ല, ക്ഷണിക്കാൻ പോയ ഞങ്ങളെ പറഞ്ഞാ മതിയല്ലോ. ഇത്രയായ സ്ഥിതിക്ക് ഇവിടെ വന്ന് രണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി തന്നെയാ വന്നത്. എന്തായാലും സംസാരിക്കാനുള്ളത് അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. എന്താ ഏച്ചി, ബന്ധുക്കളാകുമ്പോ എതിർപ്പും വഴക്കും ഒക്കെ ഉണ്ടാവും എന്ന് കരുതി വീട്ടിൽ ചെന്ന് കയറുന്നവരോട് കാണിക്കേണ്ട മര്യാദ എന്നൊന്നില്ലേ? എന്തൊക്കെ ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലായില്ല. കല്യാണ കത്തുമായി ചെന്ന ഞങ്ങളെ നിങ്ങളുടെ മകളും ഭർത്താവും ചേർന്ന് നന്നായിട്ടങ്ങ് അപമാനിച്ചു. കൊച്ചിച്ചന്റെ വീട്ടിലേക്കാണ് പോയത്? അതെ, അടുത്ത ബന്ധുക്കളെ ക്ഷണിക്കേണ്ടത് ഞങ്ങളുടെ മര്യാദ ആയതുകൊണ്ട് പോയി. പോകേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിലായി. കേൾക്കാൻ കൊള്ളാവുന്നതൊന്നും അല്ല കേട്ടത്. അത് ശരി, അപ്പൊ ചേച്ചിയുടെ നാവ് എവിടെ പോയിരിക്കുന്നു? അങ്ങനെ വല്ലവരുടെ വായിലിരിക്കുന്ന കേട്ട് വരേണ്ട ഗതികേട് നമുക്കില്ല. മോഹനമാവന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്. ആദ്യം അവിടേക്ക് തന്നെ പോയത്. അവിടെ ചെന്നപ്പോ മോഹന്റെ ഭാര്യ ശോഭയാ മോഹനെയും കൂട്ടി കൊച്ചിച്ചന്റെ വീട്ടിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. വീട് കാണിച്ചെന്ന് അദ്ദേഹം വഴിയിലിറങ്ങി പോയപ്പോഴേ പന്തികേട് മനസ്സിലായതാ. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടില്ലായിരുന്നു. കൊച്ചിച്ചന്റെ മോന്റെ സ്വഭാവം ഒരു പ്രത്യേക രീതിയാ. ഒരവസരം കിട്ടായിരുന്നോണ്ട് ഞാൻ പറയാതിരുന്നതാ. നന്നായി, അതുകൊണ്ട് കാര്യങ്ങളുടെ കിടപ്പ് ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നോക്ക്, കണ്ടില്ലേ? കൊടുത്ത കത്ത് തിരുത്തി തിരിച്ചു തന്നിരിക്കുക. എന്റെയും ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ കൊച്ചച്ഛനും ചിറ്റയും, എന്റെ മകന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ചിറ്റയുടെ മകൻ രഞ്ജിത്തിന്റെ പേര്. കല്യാണ ദിവസം അതേ പന്തലിൽ അവൻ വന്നിരുന്ന് കെട്ട് നടത്തുമെന്ന് ഭീഷണിയും. കാലങ്ങളായി അവൻ ശ്രീലക്ഷ്മിയെ പ്രേമിക്കുകയാണത്രേ. എന്റെ ദൈവമേ, എന്താ ശ്രീകാന്ത് ഇതിന്റെയൊക്കെ അർത്ഥം? അയ്യോ, ഇതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കരുത്. എന്റെ അനിയത്തി അവനുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവും ഇല്ലാതെ ഒരാൾ ഇങ്ങനെ വിളിച്ചു കൂവോ? ഞാനൊന്ന് പറയട്ടെ, അടക്കത്തിലും ഒതുക്കത്തിലും വളർത്തുന്ന കുട്ടിയായതുകൊണ്ടായിരിക്കും നാട്ടിലെ ആണുങ്ങൾ അവകാശം പറഞ്ഞോണ്ട് വരുന്നത്, അല്ലേ പത്മാവതിയമ്മേ? അനാവശ്യം പറയരുത്. അനാവശ്യം പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളുടെ പെങ്ങളെ കുറിച്ച് നിങ്ങളുടെ ബന്ധുക്കള് തന്നെയാ പറഞ്ഞത്. അത് കേട്ട് നാണം കെട്ടു പോന്നത് എന്റെ നാത്തൂനാ. ഞാൻ വേണമായിരുന്നു അവിടെ, എന്നാ കൊടുത്തേനെ ആവശ്യത്തിന്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ?
അച്ഛനും അമ്മയോടെ പോയി. അവരെന്തോ മോശമായിട്ട് പെരുമാറി. അതിനിപ്പോ ഇവിടെ ഒന്ന് ബഹളം വെക്കേണ്ട ആവശ്യമുണ്ടോ? അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ശ്രീയേട്ടനോട് ചോദിക്കുന്നതിന് പകരം കലഹം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അക്ഷയ്, നിങ്ങൾക്ക് പഠിപ്പുണ്ട്, ലോകവിവരമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള വകതിരി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ആദ്യമായി ആ വീട്ടിൽ വെച്ചുണ്ടായ അപമാനത്തിന് അക്ഷയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. സംസാരിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല, സംസാരിക്കുന്നത് ശരിയാണോന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാ, ആ വീട്ടിൽ വെച്ച് നിങ്ങൾ കേട്ടതൊന്നും സത്യമല്ല. സത്യമല്ലാത്ത കാര്യത്തിന് വേണ്ടി എന്റെ ഏട്ടൻ ഒരാളുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നത് എനിക്ക് സഹിക്കില്ല. ആ വീട്ടിൽ വെച്ച് രഞ്ജിത്തും കൊച്ചച്ഛനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ആ കേട്ടതിൽ അല്പമെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാം. പക്ഷേ അതിനു മുമ്പ് ഈ നാട്ടിലെ നാട്ടുകാരോട് നിങ്ങളൊന്ന് അന്വേഷിക്കണം. എന്റെ അനിയത്തിക്ക് അവനുമായി ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ളതായി ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന നഷ്ടപരിഹാരം തരാനും പ്രായച്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അതുകൂടി കഴിഞ്ഞിട്ടേ നിങ്ങൾ തീരുമാനം എടുക്കാവൂ. കാരണം ഇതൊരു പെൺകുട്ടിയുടെ ഭാവി വെച്ചുള്ള കളിയാണ്. നാട്ടിലെ പെൺകുട്ടികളുടെ പുറകെ പല ആഭാസമാരും നടക്കും. അവരിഷ്ടമാണെന്ന് പറയും. അത് ആ പെൺകുട്ടിയുടെ കുഴപ്പമാണോ? എന്റെ പെങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു പോയത് നിങ്ങൾ കേട്ടില്ലേ? അത് അഭിമാനിയായ ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ്. ആ ആഭാസന്റെ വാക്കുകളേക്കാൾ നിങ്ങൾക്കെന്റെ പെങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കുമെങ്കിൽ ഇന്നുണ്ടായതെല്ലാം ദൈവത്തെ ഓർത്ത് നിങ്ങൾ മറക്കണം. കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ അച്ഛനില്ലാത്തൊരു പെൺകുട്ടി വളർത്തിക്കൊണ്ടുവന്ന ഒരു ഏട്ടന്റെ അപേക്ഷയാണിത്. വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. പോരെ. പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ ഞങ്ങള് അത് വിട്ടേക്ക്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ എന്ത് ചെയ്യാനും മടിക്കില്ലല്ലോ. മണ്ഡപത്തിലേക്ക് വന്ന് അയാൾ എന്തെങ്കിലും കാണിച്ചാ നഷ്ടവും നാണക്കേടും നമുക്ക് തന്നെയല്ലേ. ആകെ ഒരു മകനാ ഞങ്ങക്ക്. അവനെന്തെങ്കിലും ഈ വിവാഹം വഴി സംഭവിച്ചാ? എന്നാൽ ഈ ബന്ധം ഇപ്പൊ തന്നെ അവസാനിപ്പിക്കുന്നതാ നല്ലത്. എന്റെ ഭഗവതി, ചതിച്ചല്ലോ നീ. അവര് പറഞ്ഞതുപോലെ ശ്രീലക്ഷ്മിയെ കുറിച്ച് മറ്റൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ അങ്ങനെ ഓടിപ്പോകാൻ തുടങ്ങിയ അന്തമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കണ്ടേ അമ്മേ. ശ്രീയേട്ടാ, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ കൈപിടിച്ച് എനിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇമ്മാതിരി ഉമ്മാക്കിയൊന്നും എനിക്ക് പേടിയില്ല. കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ അത് നടന്നിരിക്കും. എനിക്കറിയാം നിങ്ങളുടെ സ്വപ്നം, അത് തകർക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. പോരെ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ. ശരി, വരട്ടെ ശ്രീകാന്ത്. ദൈവമെല്ലാം മംഗളമാക്കി തരട്ടെ. ഇത്രയൊക്കെ ആയതല്ലേ, ചായ പോലും കുടിച്ചില്ല, തണുക്കുകയും ചെയ്തു. ഇരിക്കോ, ഞാൻ ചായ എടുത്തോണ്ട് വരാം.
ആ സോമരാജൻ എന്നെ കണ്ട് നാക്ക് ചൊറിയണ്ടാന്ന് കരുതിയിട്ടാ ഞാൻ വഴിയിലിറങ്ങിയത്. പക്ഷേ ഇതിപ്പോ